നമ്മുടെ പ്രവർത്തികൾക്കനുസൃതമായി നമ്മളെ നീതിയോടെ വിധിക്കുന്നവനാണ് ദൈവം. ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തികളെ വ്യക്തമായി അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നാം എടുക്കുന്ന തീരുമാനങ്ങളുടെ ഒരു ആകത്തുകയാണ് നമ്മുടെ ജീവിതം. ജനങ്ങളെ എത്ര വേണമെങ്കിലും കബളിപ്പിക്കാനും നല്ലവനെന്ന് ചമഞ്ഞ് അവരുടെ പ്രശംസ നേടിയെടുക്കാനും മനുഷ്യരായ നമുക്കാവും. പുറമേ കാണുന്നവ മാത്രമല്ല ദൈവം അറിയുന്നത്. എന്നാൽ നമ്മുടെ പ്രവർത്തികളെ വിധിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയ വിചാരങ്ങളും അറിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നീതിയോടെ ന്യായം വിധിക്കുന്നതാണ് ദൈവത്തിൻ്റെ വിധി. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വിധിക്കുക എന്നത് നിഷേധാർത്ഥത്തിലുള്ള ഒരു പ്രവൃത്തിയല്ല. ദൈവം നമ്മെ വിധിക്കുന്നത് നമ്മുടെ പാപങ്ങൾ കൂട്ടിനോക്കി നമ്മെ നരകാഗ്നിയിലേക്ക് എറിയാനാണെന്ന് നമ്മൾ പലപ്പോഴും കരുതാറുണ്ട്. പക്ഷേ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതിനല്ല ദൈവം നമ്മെ വിധിക്കുന്നത്. പാപം നിറഞ്ഞ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ തേടുന്ന നന്മയുടെ ഒരു കിരണമെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയുവാനും, ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കുന്നതുമാണ് ദൈവത്തിൻ്റെ വിധി. ദൈവവചനം നോക്കിയാൽ ദൈവത്തിൽ നിന്ന് പിന്മാറി പാപത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവർക്ക് അവരുടെ പ്രവൃത്തി അനുസരിച്ച് അവരെ വിധിച്ച ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനതയെ അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് വിധിച്ച ദൈവത്തെ നമ്മൾക്ക് വചനത്തിൽ കാണുവാൻ കഴിയും. നാം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും മനുഷ്യർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കാതെ നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവം കാണുന്നുണ്ട് എന്ന ഭയത്തോടെ ചെയ്യുവിൻ. ദൈവത്തിനെതിരെ ചെയ്യുന്ന ഓരോ അകൃത്യത്തിനും നാം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ പ്രവൃത്തികൾക്കനുസൃതമായി നമ്മളെ നീതിയോടെ വിധിക്കുന്നവനാണ് ദൈവം. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.